പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ചൊവ്വാഴ്ച നോക്കിയ മറ്റന്നാ നമ്മുടെ കുട്ടികളുടെ ആർമി ഓഫ് ജീസസിലെ റിട്രീറ്റാണ് കേട്ടോ. അങ്ങ് കുറച്ചുകൂടിയൊക്കെ സീറ്റ്, ഒരു 50 പേരോളം ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ യേശുനാമത്തിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്കറിയാലോ സഹോദരങ്ങൾ, കുട്ടികൾക്ക് ശരിക്കും അവർ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കൊടുക്കുമ്പോഴാണ് അതിന് വിലയുള്ളൂ. നമ്മൾ ആ സമയത്ത് അത് വേണ്ട വിധത്തിൽ അവരുടെ ആ സ്പിരിച്വൽ ഫോർമേഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ ലൈഫും പോവും, അതുപോലെ സോഷ്യൽ ലൈഫും പോവും, ബാക്കി എല്ലാ ലൈഫും അവരുടെ പോകും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും സ്നേഹപൂർവ്വം നമ്മുടെ പിള്ളേരെയൊക്കെ ഇവിടെ കുറച്ച് പേർക്കുള്ള സീറ്റേ ഉള്ളൂ. ഇപ്പം ജെറുസലേമിലോ അട്ടപ്പാടിയിലോ ക്രിസ്റ്റീനിലോ എവിടെയെങ്കിലുമൊക്കെ, നമ്മുടെ ജോർദാനിയ നെടുപുഴ അവിടെയൊക്കെ കുട്ടികളുടെ റിട്രീറ്റ് ഉണ്ടെങ്കിൽ അവരെ സ്നേഹപൂർവ്വം. നമ്മുടെ കഴിഞ്ഞ തവണത്തെ കുട്ടികളുടെ റിട്രീറ്റ് ഭയങ്കര ഫയറായിരുന്നു കേട്ടോ. ശരിക്ക് അതിൽ പല കുട്ടികളും പറഞ്ഞു, അച്ഛാ സാധാരണ രീതിയിൽ റിട്രീറ്റ് കഴിഞ്ഞ് പോണോടുകൂടി എല്ലാം പോകാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പല കുട്ടികളും പറഞ്ഞു, അച്ഛാ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ബലിയർപ്പിക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ ഒരു 10-15 കുട്ടികൾ ഫോൺ ചെയ്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അത് വലിയൊരു അഭിഷേകമായിരിക്കും. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ വ്യാഴാഴ്ച തുടങ്ങുന്ന ഈവനിങ്ങിൽ 4 തുടങ്ങുന്ന റിട്രീറ്റിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ റിട്രീറ്റിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 3:8. അവിടെ വചനം പറയുകയാണ്, അപ്പോൾ ചില കൽദായർ മുൻപോട്ട് വന്ന് ദുരുദ്ദേശത്തോടെ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി. ദുരുദ്ദേശത്തോടെ, പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലൊക്കെ ഇങ്ങനെയുള്ള ചില വ്യക്തികളുണ്ടാവും. ഒരു ദുരുദ്ദേശം ഉണ്ടാവും. അവർ പറയുന്ന കാര്യമൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ ഇതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷൻ, അതാണ് ഈ ദുരുദ്ദേശം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, അത് കൃത്യമായിട്ട് വിവേചിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങൾ നമ്മൾ വലിയ അപകടത്തിൽ ചാടും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എന്താ ചെയ്യും? പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്നല്ലേ, ആ പുസ്തകം എടുത്ത് നോക്കുക. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം? പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ കാലഘട്ടത്തിൽ ഒരു നിഷ്കളങ്ക പൈതലായി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. ഈ ഒരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ദുരുദ്ദേശത്തോടെയാണെങ്കിലും സാരില്ല, ഈശോയെ അറിയാത്തത് കൊണ്ടാണ്. ഇതാണ് ശരി, ഇതാണ് പ്രിയ സഹോദരങ്ങൾ അഭിഷേകം എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു അഭിഷേകങ്ങൾ കിട്ടുക. അപ്പോൾ ദാനങ്ങൾ ഏതാണെന്നൊക്കെ നോക്കി അത് പ്രായോഗിക ജീവിതത്തിലാക്കാനായിട്ട് പരിശ്രമിക്കുക. ആത്മാവിനോട് പ്രാർത്ഥിക്കുക, ദൈവം അതിൻ്റെ കൃപ നിങ്ങൾക്ക് തരും. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.